കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ CDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോട്ടുവള്ളി മാമ്പഴപൂരം പ്രദർശന വിപണന മേളയ്ക്ക് തുടക്കമായി. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും കുടുംബശ്രീ CDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന കോട്ടുവള്ളി മാമ്പഴപൂരം പ്രദർശന വിപണന മേള മെയ് 18 മുതൽ 20 വരെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് എതിർവശം കടുവാങ്കുളത്തിൽ ആരംഭിച്ചു. കോട്ടുവള്ളിയിലെ കർഷകരുടെ വീടുകളിൽ നിന്നും ശേഖരിച്ച 85 ഇനം മാങ്ങകളുടെ പ്രദർശനവും വിപണനവും വിവിധ ഇനം മാവിൻ തൈകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശന വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. മാമ്പഴപൂരത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി ചിത്രരചനാ മത്സരവും വിദ്യാർത്ഥികൾക്കും കർഷകർക്കുമായി ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് പരിശീലനം, കുടുംബശ്രീ വനിതകൾക്കായി മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ പായസ മത്സരം, കർഷകരും വിദ്യാർത്ഥികളുമായി മാമ്പഴ ചർച്ച എന്നിവ സംഘടിപ്പിക്കുന്നു. കോട്ടുവള്ളിയിലെ മികച്ച മാവ് കർഷകനെ കണ്ടെത്തി മാമ്പഴ ശ്രീമാൻ പുരസ്കാരം നൽകും. ഏറ്റവും മികച്ച മാങ്ങ ഇനങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന കുടുംബശ്രീക്ക് മാമ്പഴ ശ്രീമതി പുരസ്കാരവും നൽകും. മാമ്പഴോത്സവത്തിന്റെ പ്രചരണാർത്ഥം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 350 വീടുകളിൽ മാവിൻ തൈകൾ നട്ടു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് മാമ്പഴോത്സവം ഉദ്ഘാടനം ചെയ്തു. കോട്ടുവള്ളി പ്രദേശത്ത് തന്നെ ഇത് നമ്മുടെ ഇവിടുത്തെ മാവിൽ നിന്ന് തന്നെ നമ്മൾ പറിച്ചെടുത്ത മാമ്പഴങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള നമ്മുടെ മാവിൻ തൈകളും കൃഷിഭവന്റെയും അതുപോലെ തന്നെ ഓരോ വാർഡിലെ മറ്റ് സ്വയം സഹായ സംഘങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിൽ ഇത് ഒരു ചെറുതായിട്ട് ഇതിനെ കാണുവാനായിട്ട് കഴിയത്തില്ല. എന്താണേലും വലിയൊരു ഇനിഷ്യേറ്റീവാണ് നിങ്ങളെടുത്തിട്ട് ഉള്ളതെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പം പരമാവധി നമുക്ക് കാർഷിക മേഖലയിൽ നമുക്കുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മുടേതായ ഒരു ഇപ്പം നമുക്ക് നമ്മുടേതായ ഒരു ട്രേഡ് മാർക്കിൽ നമുക്ക് കോട്ടുവള്ളിയുടേതായ ഒരു ട്രേഡ് മാർക്കിൽ നാളുകളിൽ നമുക്ക് ഈ പറയുന്ന മാമ്പഴമൊക്കെ നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുവാനായിട്ട് കഴിയണം. അതിന് തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ഈ മാമ്പഴ ഫെസ്റ്റ് അത് ഏറ്റവും പ്രയോജനകരമാണ്. അതിന് വലിയ ഒരു പിന്തുണ, പൂർണ്ണമായ ഒരു പിന്തുണ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി അധ്യക്ഷത വഹിച്ചു. ഇപ്പോൾ സമൃദ്ധമായ ഒരു മാമ്പഴക്കാലം നമുക്കുണ്ടായിരുന്നു എന്ന് വരാനിരിക്കുന്ന തലമുറയെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ മാമ്പഴപൂരത്തിൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ 2-3 ആഴ്ചകളിലായി വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടാണ് വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് വിവിധങ്ങളായിട്ടുള്ള മാമ്പഴങ്ങൾ കളക്ട് ചെയ്തത്. ഏതാണ്ട് 60 ഇനങ്ങൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഏറെ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം കുറേയെല്ലാം കർഷകർ ഇപ്പോൾ കൊണ്ടുവരും, കുടുംബശ്രീകൾ കൊണ്ടുവരും. ഇതിൻ്റെ പേര് കണ്ടുപിടിക്കുക തന്നെ വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഇത് വലിയൊരു സന്ദേശമാണ്. നമ്മുടെ നാട്ടിൽ വൃക്ഷങ്ങളുണ്ടാകണം, ഫലവൃക്ഷങ്ങളുണ്ടാകണം, വിവിധ തരത്തിലുള്ള മാവുണ്ടാകണം. സമ്പന്നമായ ഒരു കാലഘട്ടം ഇനിയും നമ്മുടെ നാട്ടിൽ തുടരേണ്ടതുണ്ട്. ആ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KS അനീഷ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിജ വിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സെബാസ്റ്റ്യൻ തോമസ്, സുനിത ബാലൻ, ബിജു പഴമ്പള്ളി, പറവൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശശി മേനോൻ, കോട്ടുവള്ളി കൃഷി ഓഫീസർ ജെ സരിത മോഹൻ, കൃഷി അസിസ്റ്റന്റ് SK ഷിനു, AA അനസ്, CDS ചെയർപേഴ്സൺ ബിന്ദു ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു.